Hello, my dear beautiful boys and beautiful girls. Today, I am here to be available. In this other, we are going to be talking about the first thing. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശക്തമായിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഭിത്തിയിലൊക്കെ ഇടിക്കുകയാണെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ സ്വെല്ലിംഗ് ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് പല പോർഷനിലും, അതായത് നമ്മുടെ നീരുണ്ടാകുക, അങ്ങനെ നീരൊക്കെ ഉണ്ടാകുന്ന നമുക്ക് എത്രത്തോളം വേദനയാണ് എന്നുള്ള കാര്യം. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ഇങ്ങനെ ഉണ്ടാകുന്ന നീരും അതോടൊപ്പം തന്നെ നമ്മുടെ കൈമുട്ടിന് വേദന, കാൽമുട്ടിന് വേദന, ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ വേദനകളും മാറ്റിയെടുക്കാനുള്ള ഒരു സിമ്പിൾ റെമഡിയാണ്. എന്നാൽ ഈ റെമഡി എന്നുള്ളത് ഏവർക്കും ഉപയോഗിക്കാവുന്നുള്ള അതുപോലെ തന്നെ ഏവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. എന്നാലും അതിൽ കടക്കുന്നതിന് മുമ്പ് Welcome to my channel, I am Joby Wailingal. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കൈമുട്ടിനും അല്ലെങ്കിൽ കാൽമുട്ടിനുണ്ടാകുന്ന വേദന കുറയ്ക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നീര്, ആ നീരുകൾ ഇതെല്ലാം മാറ്റിയെടുക്കാനും വേണ്ടിയുള്ള നല്ലൊരു മെഡിസിനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും 100% നാച്ചുറലായി ഈ മെഡിസിൻ ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് ലെമൺ ഓർ ലൈം ആണ്. ഞാനിവിടെ ലെമണാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ലൈം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഈ ലെമൺ ലൈം സാധാരണ രീതിയിൽ നമ്മൾ ലൈമിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടത് ജ്യൂസല്ല, പകരം ഈ ലെമൻ്റെ ഈ തൊലിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ തൊലി മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ തൊലി മാത്രം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു ലെമൻ്റെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് തൊലി എടുക്കുക ഇത്രത്തോളം. ഈ ലെമൻ്റെ നല്ല വലിപ്പമുണ്ട്. നിങ്ങൾ സാധാരണ നമ്മുടെ നാരങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 അല്ലെങ്കിൽ 3 നാരങ്ങയോളം നമുക്ക് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളത് ജസ്റ്റ് 2-3 പീസാക്കി മാറ്റുക. ഒരുപാട് വലിയ പീസുമല്ല, ഒരുപാട് ചെറിയ പീസുമല്ലാത്ത രീതിയിൽ നമുക്ക് ഒന്നാക്കിയിടാം. തയ്യത്ത് ഇനി നമുക്ക് വേണ്ടത് സാധാരണ ഒരു ചെറിയ ഗ്ലാസ് ജാറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന. ഇതുപോലെ ഒരു ഗ്ലാസ് ജാറാണ്. നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ എടുക്കാം. ഒലിവ് ഓയിൽ ഈ ഒരു ആവശ്യത്തിന് ഒലിവ് ഓയിലാണ് ഏറ്റവും നല്ലത്. ഒലിവ് ഓയിൽ മറ്റുള്ള ഓയിലിനേക്കാളും വളരെയധികം ഗുണം നൽകുന്ന ഓയിലാണ്. സോ നമുക്ക് ഒലിവ് ഓയിൽ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത്രത്തോളം ഒലിവ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഈ നാരങ്ങയുടെ തോല് ആഡ് ചെയ്യാം. ഇനി വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുരുമുളകാണ്, നല്ല ബ്ലാക്ക് പേപ്പർ. ഓക്കെ, നമുക്ക് ഏകദേശം എന്താ ഇത്രത്തോളം ബ്ലാക്ക് പേപ്പർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് ശരിക്കും നമുക്ക് അടച്ചു വെക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇങ്ങനെ ശരിക്ക് അടച്ചു വെച്ചേക്കുന്ന ഈ ഒരു ബോട്ടിൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 ദിവസം ഇതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് സൂക്ഷിക്കണം. അങ്ങനെ സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു തുണി നമുക്ക് എടുക്കാം. ബ്ലാക്ക് തുണി എടുക്കണം മസ്റ്റായിട്ടും. അതിനുശേഷം ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണോ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കാം. നമ്മൾ ഈ ബ്ലാക്ക് തുണി എടുക്കുന്നതിന് മെയിൻ ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനം സൂര്യപ്രകാശം കാണാൻ പാടില്ല ഈ 15 ദിവസം. സോ സൂര്യപ്രകാശം കാണാതെ 15 ദിവസം ഇരിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും, അതായത് ബ്ലാക്ക് പേപ്പർ, അതായത് നമ്മുടെ കുരുമുളകും ലെമണും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഒലിവ് ഓയിലും ഇതെല്ലാം കൂടെ ശരിക്കും മിക്സാവും ഈ 15 ദിവസം, പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഇല്ലാതാവുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലേക്ക് അടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇതാ 15 ദിവസം നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ നമ്മൾ 15 ദിവസം ഇതുപോലെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കൊണ്ടു വെക്കാം. 100% സൂര്യപ്രകാശം കിടക്കാൻ പാടില്ല. അതിനുശേഷം ഇങ്ങനെ അടക്കുക. ഈ 15 ദിവസത്തിന് ശേഷം നമുക്കിത്, അപ്പോൾ ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു, നമുക്ക് നമ്മുടെ ഓയിൽ എടുക്കാം. അപ്പോൾ തന്നെ 15 ദിവസത്തിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ശരിക്ക് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടാവും. ഓൾറെഡി തന്നെ കളർ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ഈ നാരങ്ങയ്ക്കകത്തുള്ള എല്ലാ ഗുണങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ കുരുമുളകിൻ്റെ അത് ഗുണങ്ങളും ഇതെല്ലാം ശരിക്ക് ഈ എണ്ണയ്ക്കകത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ഒലിവ് ഓയിലിൻ്റെ അത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നുള്ളൂ. ഉപയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ്. അതായത് സാധാരണ രീതിയിൽ നമുക്ക് ഒരു ചെറിയൊരു പഞ്ഞ് നമുക്ക് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഓയിലിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ
ഇങ്ങനെ മുക്കാവുന്നതാണ്. അതിനുശേഷം എവിടെയാണോ നമ്മുടെ കൈകളിലോ കാലുകളിലോ എവിടെയാണോ നമുക്ക് വേദനയുള്ള ആ ഒരു പോർഷനിൽ ഇത് സാവധാനം നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കുക, തേച്ച് കൊടുക്കുക സാവധാനം. ഇപ്പോൾ കാൽമുട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ കാൽമുട്ടിൻ്റെ അവിടെ തേച്ച് കൊടുക്കുക, കൈമുട്ടിനാണെങ്കിൽ അവിടെ തേച്ച് കൊടുക്കുക. അതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതുപോലെ വെച്ച ശേഷം ഇതൊരു ബാൻഡേജ് ഉപയോഗിച്ച് ശരിക്കും കയ്യിൽ കെട്ടുകയും കൂടെ ചെയ്യാം. അങ്ങനെ കെട്ടുകയും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. ഒരു മണിക്കൂർ എണ്ണ തന്നെയായിട്ട് തേക്കുവാണെങ്കിലും ഒരു മണിക്കൂർ ആ ഒരു വേദനയുള്ള വശത്ത് ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നോ രണ്ടോ ദിവസം ഒന്നും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് എല്ലാ തരത്തിലുള്ള കൈമുട്ടിന് കാൽമുട്ടിന് നീര് ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കണ്ടത് വളരെ ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാവുന്നേയുള്ളൂ. ഇത് ഞാൻ 15 ദിവസം എന്ന് പറഞ്ഞ നിങ്ങളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കുക. ഏറ്റവും കുറഞ്ഞ ദിവസം എന്നാണ് ഞാൻ 15 ദിവസം ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ 15 ദിവസത്തിന് അപ്പുറത്തേക്ക് ഒരു 20, 25 ഒരു മാസമാണെങ്കിൽ പോലും 30 ദിവസമൊക്കെ ആണെങ്കിൽ പോലും അത് അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കാത്ത വിധത്തിൽ ബ്ലാക്ക് തുണികൊണ്ട് പൊതിഞ്ഞ് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിട്ട് നല്ല ഉഗ്രനായിട്ടുള്ള ഒരു നാച്ചുറൽ മെഡിസിൻ നമുക്ക് ഈ കൈകാൽ മുട്ടിന് വേദനയ്ക്കൊക്കെ എല്ലാത്തിനും സ്വെല്ലിങ്, അതായത് നമ്മുടെ നീര് മാറാനുമുള്ള എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെഡിസിൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാം എന്നുള്ള കാര്യമാണ്. രസാംശമില്ലാതെ കഴിഞ്ഞാൽ ആർക്ക് വേണം ഉപയോഗിച്ച് നോക്കാനുള്ള 100% വർക്കൗട്ട് ആവും എന്നുള്ള കാര്യത്തെ രസാംശമില്ലാതെ കഴിച്ച അപ്പൊ കണ്ടത് മനോഹരം കാണാൻ പോകുന്നത് അതിമനോഹരം നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായനങ്ങൾ അതുവരേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിങ്കൽ.